പ്രിയപ്പെട്ട കുട്ടികളെ, ഒരു പുതുവർഷം നമ്മുടെ പടിവാതിൽക്കലെത്തി നിൽക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയുടെ ഒരു പുതുവർഷം തന്നെയാണ് ഇത്. നമ്മുടെ വിദ്യാലയങ്ങൾ ഭാഗികമായെങ്കിലും നാളെ തുറക്കുകയാണ്. ഏകദേശം ഒരു വർഷം മുമ്പ് ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കലാലയത്തിലെ ആ മനോഹര ദിനങ്ങൾ ഓർത്തുകൊണ്ട് വിദ്യാലയത്തിൻ്റെ മുറ്റത്തേക്ക് നമുക്ക് വരാം. പക്ഷേ വിദ്യാലയത്തിൻ്റെ അനക്കമറ്റ ഇടനാഴികളോ നമ്മുടെ സ്വന്തം ക്ലാസ് മുറികളോ പഴയപോലെ ശബ്ദമുഖരിതമാക്കി കൂട്ടുകാരോട് കുശലം പറഞ്ഞ് നടക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ആ അദൃശ്യനായ നമ്മുടെ ശത്രു എവിടെയും ഉണ്ടാകും. ഇപ്പോഴും നാം ഏകാന്തവാസത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും അന്തരീക്ഷത്തിൽ തന്നെയാണ്. നമ്മൾ മാത്രമല്ല, ലോകം മുഴുവൻ അതിജീവനത്തിൻ്റെ തിരിച്ചുവരവിൻ്റെ വെല്ലുവിളിയുടെ ജീവിത യാഥാർത്ഥ്യത്തിനു വേണ്ടി പൊരുതുകയാണ്. ഏകദേശം ഒരു വർഷമായി നമ്മുടെ ജീവിതചര്യകളും ശീലങ്ങളും വ്യവസ്ഥാപിത പഠനക്രമങ്ങളുമെല്ലാം പാടെ മാറി. അധ്യാപകരും സ്കൂളുമൊക്കെ നമ്മുടെ ചിന്തയിൽ നിന്ന് തന്നെ അകന്നുപോയി. ടിവിയും മൊബൈലും ഇൻ്റർനെറ്റും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായി മാറി. കുട്ടികളെ, നിങ്ങളുടെ കാൽപെരുമാറ്റമില്ലാതെ, അധ്യാപകരുടെ ശബ്ദമില്ലാതെ വിദ്യാലയങ്ങൾ കേവലം കെട്ടിടങ്ങൾ മാത്രമായി മാറിയ കാലമായിരുന്നു അത്. ആ നിലയിൽ കഴിഞ്ഞ വർഷത്തെ സന്തോഷത്തോടെ ഓർക്കാൻ നമുക്ക് കഴിയില്ല. പോയ വർഷത്തെ വിജയങ്ങളും നേട്ടങ്ങളും അനുഗ്രഹങ്ങളും ഓർമ്മയിൽ സൂക്ഷിക്കാൻ നമുക്കധികമില്ല. പകരം കയ്പും കണ്ണുനീരും വേദനയും നിരാശയും നഷ്ടങ്ങളുമാണ് നമുക്ക് കൂടുതലുള്ളത്. പണ്ടാരോ പറഞ്ഞതുപോലെ കലണ്ടർ മാത്രമേ മാറിയിട്ടുള്ളൂ, മറ്റു കാര്യങ്ങളെല്ലാം പഴയതുപോലെ തന്നെയാണ് എന്ന് കരുതുന്നതും ശരിയല്ല. ഒരു ഡിസംബർ 31 നിന്ന് ജനുവരി 1 വെറുമൊരു മാറ്റമാണോ പുതുവർഷം? സാഹചര്യങ്ങളെല്ലാം പഴയതുപോലെ തുടരുമ്പോൾ നാം എപ്രകാരമാണ് സ്വയം മാറ്റത്തിന് വിധേയപ്പെടുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും പുതുവർഷത്തിൻ്റെ വിജയം. എന്നാൽ പുതിയ പ്രതീക്ഷകളും പുതിയ തീരുമാനങ്ങളും പുതിയ സ്വപ്നങ്ങളുമായാണ് നാം പുതുവർഷത്തെ വരവേൽക്കുന്നത്. കഴിഞ്ഞു പോകുന്ന ഓരോ ദിവസങ്ങളും ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്തവ തന്നെയാണ്. അവ സന്തോഷത്തിൻ്റെതായാലും സങ്കടത്തിൻ്റെതായാലും എത്ര വലിയ പ്രതിസന്ധികളാണെങ്കിലും അവയെ അതിജീവിച്ച ചരിത്രം മാനവരാശിക്കുണ്ട്. COVID-19 വൈറസിനെതിരെ പ്രതിരോധ വാക്സിനുകൾ കണ്ടുപിടിച്ച് അത് ജനങ്ങളിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നു. കുട്ടികളെ, നമ്മൾ ഒരിക്കലും ജാഗ്രത കൈവിടരുത്. പഴയ ആ സ്കൂൾ അന്തരീക്ഷത്തിലേക്കല്ല നാം പോകുന്നത്. രാജ്യത്തിൻ്റെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് നിങ്ങൾ. പ്രതിസന്ധികളെ അതിജീവിച്ച് നമ്മുടെ ലക്ഷ്യം നേടാനുള്ള നിതാന്ത പരിശ്രമത്തിലായിരിക്കണം നിങ്ങൾ. അദൃശ്യ ശത്രുവിൻ്റെ കരാളഹസ്തത്തിൽ നിന്നും രക്ഷ നേടാൻ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. മുഖാവരണം, സാമൂഹ്യ അകലം, കൈകളുടെ ശുദ്ധീകരണം എന്നിവ ശീലമാക്കണം. നമ്മുടെ ലക്ഷ്യങ്ങൾ നാം ഒരിക്കലും മറക്കരുത്. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റണം. നമ്മുടെ പൊതുപരീക്ഷ 17 തുടങ്ങുകയാണ്. പരീക്ഷകളെല്ലാം പഴയ രീതിയിൽ തന്നെയാണ്. ആശങ്കപ്പെടാനായി ഒന്നുമില്ല. ഈ പ്രതിസന്ധിയും നാം അതിജീവിക്കും. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിഷമിക്കുകയല്ല വേണ്ടത്. വരാനിരിക്കുന്ന നല്ല നാളുകളെക്കുറിച്ച് നമുക്കോർക്കാം. ഒരുപാട് വർഷങ്ങളുടെ കൂട്ടത്തിൽ 2020 നമ്മെ വിട്ടുപോവുകയാണ്. എങ്കിലും പുത്തൻ പ്രതീക്ഷകളുമായി 2021 കയ്യെത്തും ദൂരത്ത് നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അതെല്ലാവർക്കും നന്മയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ മാത്രം സമ്മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. കഴിഞ്ഞുപോയ വർഷത്തിൽ നമുക്ക് കിട്ടിയ എല്ലാ കാര്യങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് നല്ല ദിവസങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.